അരിക്കൊമ്പനാണ് താരം. സിനിമ വരുന്നു, ചില ഹാസ്യ പരിപാടികൾക്ക് പേര് വരുന്നു, വണ്ടികൾക്ക് പേരിടുന്നു. അരിക്കൊമ്പൻ എന്ന ഒരാന നാട് മുഴുവൻ ഫാൻസുമായി കാടുകയറി മുന്നേറുകയാണ്. വാർത്തകളെടുത്താലോ, അരിക്കൊമ്പൻ എന്ന് വെറുതെ കണ്ടാൽ മതി, അതിന് മില്യൺ വ്യൂ ഉറപ്പാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് അരിക്കൊമ്പൻ തകർക്കുകയാണ്, സുഹൃത്തുക്കളെ തകർക്കുകയാണ്. അതിനിടയിൽ ജനത്തിൻ്റെ ഈ ദൗർബല്യം കണക്കിലെടുത്ത് ചില വിരുദ്ധന്മാർ പുതിയ തട്ടിപ്പുമായി രംഗത്തു വന്നു. അരിക്കൊമ്പൻ ആവശ്യം അരിയാണ്. അരി കൊടുക്കാൻ സർക്കാരിന് കാശില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. സർക്കാരിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഒരുത്തനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അരിക്കൊമ്പന് ഒരു ചാക്കരി എന്ന ക്യാമ്പയിനും തുടങ്ങി. അതിന് കാശ് വേണമല്ലോ. അങ്ങനെ സംഭാവന വാങ്ങി തുടങ്ങി. സംഭാവന കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകണമെന്ന് ഒരു പറച്ചിലും പറഞ്ഞ് കാശ് പിരിച്ചു തുടങ്ങി. അതിനിടയിൽ മിടുക്കന്മാരും ബുദ്ധിശാലികളുമായ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെടുത്ത് ആ വിരുദ്ധന്റെ അക്കൗണ്ടിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിലാണ് ബുദ്ധിമാന്മാർ അറിഞ്ഞത് ഈ തേപ്പ് കിട്ടിയെന്ന്. ഈ കാര്യം അറിഞ്ഞു വന്നപ്പോഴോ 7 ലക്ഷം രൂപയും പോയി കഴിഞ്ഞിരുന്നു. പിന്നെ കേസായി പുകിലായി. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2020 ചെയർമാൻ ഒരു മോഹം തോന്നിയത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം ഒന്നും ലഭിക്കാതിരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സാബു എം ജേക്കബ് നേരെ ഹൈക്കോടതിയിലേക്ക് വെച്ചുപിടിച്ചു. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ സ്വത്താണെന്നും അത് തിരികെ വാങ്ങി നൽകാൻ തിരുവള്ളം കനിയണമെന്നും ആവശ്യപ്പെട്ട ഒരു ഹർജി അങ്ങോട്ട് കൊടുത്തു. പക്ഷേ പണി പാളി എന്നല്ലാതെ എന്ത് പറയാൻ, കേരളം ഒന്നാമത് കടമെടുത്ത് നട്ടം തിരിഞ്ഞ് ഇരിക്കുകയാണ്. അതുമാത്രമല്ല, അരിക്കൊമ്പനെ നാട് കടത്താൻ സർക്കാർ 80 ലക്ഷം രൂപ ഇതിനോടകം മുടക്കുകയും ചെയ്തു. ഇനിയും അരിക്കൊമ്പനെ പിടിക്കാൻ സർക്കാർ സാധാരണക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരും എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. 2020 തെറിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, പോയി വേറെ പണി നോക്ക് സാബു എന്ന് ഹൈക്കോടതിയും പറഞ്ഞു. കേരള ഹൈക്കോടതി വിശ്വാസമില്ലാത്തതുകൊണ്ട് തെലങ്കാനയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എപ്പോഴാണ് അടുത്ത വിമാനം എന്ന് തിരക്കി പുത്തനത്താണിയിലേക്ക് വണ്ടി വിട്ടു എന്നാണ് തോന്നുന്നത്. പൊതുവേ സാബു അങ്ങനെയാണല്ലോ, കേരളത്തിൽ തോറ്റാൽ പിന്നെ തെലങ്കാന, അതാണല്ലോ ശീലം. എന്നാലും അരിക്കൊമ്പൻ കേരളത്തിന് സ്വത്താണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ ചില നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അടുത്തിടെ ഒരു നടൻ ഗതികേട് കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അരിക്കൊമ്പനുള്ള ഫാൻസ് പോലും തനിക്ക് ഇല്ലല്ലോ എന്നാണ്. എന്തായാലും ഇപ്പോൾ അരിക്കൊമ്പന്റെ സംരക്ഷണത്തിനായി ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടായി എന്നാണ് വരുന്ന വാർത്തകൾ. അരിക്കൊമ്പൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നോ മറ്റോ ആണ് പേരിട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ കേരളത്തിലെ സർക്കാർ പാവം അരിക്കൊമ്പനോട് ചെയ്ത ചതിക്ക് ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഫാൻസ് അസോസിയേഷൻ. പീപ്പിൾ ഫോർ അനിമൽസ് തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്തുള്ള വനം വകുപ്പ് ആസ്ഥാനത്തേക്കാണ് ധർണ നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ മൃഗസ്നേഹികളുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ക്യാമ്പയിനിലാണ് ഇക്കാര്യം അറിയിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ വൈദ്യുതി നിരക്കിൻ്റെ സർചാർജ് വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ ഈ പീപ്പിൾസ് അറിഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട്. ആനയ്ക്ക് വേണ്ടിയെങ്കിൽ ആനയ്ക്ക് വേണ്ടി, അങ്ങനെയെങ്കിലും പൊതുജനം ഉണർന്നല്ലോ, അത് മതി.